നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലികളുടെ നോട്ടിഫിക്കേഷൻ ആണ്. നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കോയർഫെഡിലേക്കുള്ള ജോലിയൊഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രായപരിധി 40 വയസ്സ് വരെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതുമാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലികളുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയ ഡേറ്റ് 13/4/2022. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 18/5/2022. കാറ്റഗറി നമ്പർ 59/2022. അപേക്ഷകൾ ക്ഷണിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ കോയർഫെഡിലേക്കുള്ള ജോലിയൊഴിവുകളാണ്. അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 14,140 രൂപ മുതൽ 27,940 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ്. ആകെമൊത്തം ഒരു വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രായപരിധി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 40 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2/1/1982 1/1/2004 ഈ രണ്ട് ഡേറ്റുകൾക്ക് ഇടയിൽ ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഡേറ്റിനും ഈ രണ്ട് ഡേറ്റുകൾക്ക് ഇടയിലും ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്പ്പെട്ട കാൻഡിഡേറ്റ്സോ SC/ST കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നൽകുന്നതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രിയോടൊപ്പം തന്നെ എപ്പബെക്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒരു വർഷത്തെ എപ്പബെക്സ് ഓപ്പറേഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്, വേറെ യാതൊരുവിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതൊരു കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ റിലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും സിഗ്നേച്ചറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് നൽകി അവർ ചോദിച്ചിട്ടുള്ള റിലവൻറ്റ് സൈസിലും ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്ത് നൽകി രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയമായിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ എടുത്തതിനു ശേഷം അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയി വരും, അതുവഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതുമല്ല. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ബ്രിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അതിന്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 18/5/2022 ബുധനാഴ്ച രാത്രി 12 മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.